മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്ക് ബെനാമി പേരിൽ നിരവധി സ്ഥലങ്ങളിലുള്ള സ്ഥാപനങ്ങളുടെ വിശദാംശങ്ങൾ പുറത്തുവിടാൻ ഒരുങ്ങി പി വി അൻവർ എം എൽ എ. മലബാറിൽ ശശിയുടെ പേരിൽ പെട്രോൾ പമ്പുകൾ ഉണ്ടെന്ന ആരോപണവുമായി പി വി അൻവർ എം എൽ എ രംഗത്തെത്തിയതിന് പിന്നാലെയാണ് ബെനാമി വസ്തുവകകളുടെ വിവരങ്ങൾ ശേഖരിക്കാൻ തുടങ്ങിയത്. ഇക്കാര്യങ്ങൾ സ്വയം പരസ്യമാക്കുന്നതിന് പുറമെ ശക്തരായ ശത്രുക്കൾക്ക് കൈമാറുവാനും അൻവറിന് നീക്കമുണ്ട്. ചുരുക്കത്തിൽ സി പി എമ്മിൽ ചക്കളത്തി പോരാട്ടം തുടങ്ങി എന്ന് സാരം. ഉപതെരഞ്ഞെടുപ്പുകളുടെ കേളികൊട്ട് തുടങ്ങുന്നതിന് മുൻപ് തന്നെ കാര്യങ്ങൾ സി പി എമ്മിന്റെ നിയന്ത്രണത്തിന് അപ്പുറത്തെത്തിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന നോർത്ത് ബ്ലോക്കിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യയുടെ ഭർത്താവ് ശശിയുടെ ബെനാമിയാണെന്ന് കഴിഞ്ഞ ദിവസം അൻവർ വിമർശിച്ചിരുന്നു. പി ശശിയുടെ താൽപര്യങ്ങൾക്ക് വഴങ്ങാത്ത ഉദ്യോഗസ്ഥനായിരുന്നു അന്തരിച്ച എ ഡി എം നവീൻ ബാബുവെന്ന് അൻവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നവീൻ ബാബുവിനെ നേരിടാൻ വേണ്ടിയാണ് അരുൺ കെ വിജയനെ കണ്ണൂർ ജില്ലാ കളക്ടറായി കൊണ്ടുവന്നത്. കണ്ണൂരിൽ ജില്ലാ ഉദ്യോഗസ്ഥരെ നിയമിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ അനുമതി ആവശ്യമാണ്. പി പി ദിവ്യ നവീൻ ബാബുവിന്റെ യാത്രയയപ്പ് യോഗത്തിൽ നിന്ന് വെറുതെ വിമർശിച്ചതല്ല എന്ന് അൻവർ പറയുന്നു. ശശിക്ക് പെട്രോൾ പമ്പുകൾ നിക്ഷേപമുണ്ട്. എ ഡി എം സത്യസന്ധനായി പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം കൈക്കൂലിക്ക് വശംവദനായിട്ടേയില്ല. പി ശശിയുടെ അമിതമായ ഇടപെടൽ പല ഘട്ടത്തിലും അദ്ദേഹം എതിർത്തിട്ടുണ്ട്. പി ശശിയുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങാതെ ഓഫീസറായിരുന്നു അദ്ദേഹം. നവീൻ ബാബുവിന്റെ അഭ്യർത്ഥന പ്രകാരമാണ് പത്തനംതിട്ടയിലേക്ക് സ്ഥലം മാറ്റം കൊടുത്തത്. കണ്ണൂരിലെ ഈ സംവിധാനത്തിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന മാനസികാവസ്ഥ ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. പാർട്ടി നേതൃത്വത്തെ ബോധ്യപ്പെടുത്തിയാണ് സ്ഥലം മാറ്റം വാങ്ങിയത്. ഈ ഘട്ടത്തിലാണ് നവീൻ ഒരു പണി കൊടുക്കാമെന്ന് ശശി തീരുമാനിക്കുന്നത്. കൈക്കൂലിക്കാരനാണ് എന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താനാണ് ആരോപണം ഉന്നയിച്ചത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ ഇതിനായി ഉപയോഗിച്ചതായും അൻവർ ആരോപിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ പി പി ദിവ്യ ഒറ്റയ്ക്കായി. എ ഡി എമ്മിന്റെ ആത്മഹത്യയ്ക്ക് പിന്നിലെ കൃത്യമായ കാര്യങ്ങൾ അന്വേഷിക്കുന്നില്ല. പമ്പുടമയിൽ നിന്ന് നേരത്തെ പരാതി കിട്ടിയതായി കാണിച്ച് കള്ള രജിസ്റ്റർ ഉണ്ടാക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ശ്രമിച്ചിരുന്നു. ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറിയെ നാടിന്റെ ഗുണ്ടാത്തലവനായി വളർത്തുകയാണ്. പാർട്ടിക്കും സർക്കാരിനുമാണ് ഇതിന്റെ ഉത്തരവാദിത്വം. എ ഡി ജി പി അജിത്കുമാറിന്റെ അതേ വിഭാഗത്തിൽപ്പെട്ടയാളാണ് ശശി. എ ഡി എമ്മിന്റെ ആത്മഹത്യ പോലീസ് അന്വേഷിച്ചിട്ട് കാര്യമില്ല. ജുഡീഷ്യൽ അന്വേഷണം നടത്തണം. വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം അറിയാൻ ആഗ്രഹവുമുണ്ട്. പാർട്ടിക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് എന്നും അൻവർ പറയുകയാണ്. എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ ആരോപണ വിധേയായ പി പി ദിവ്യയുടെ മുൻകൂർ ജാമ്യ ഹർജിക്കെതിരെ സുപ്രധാന നീക്കവുമായി കുടുംബം രംഗത്തെത്തുമ്പോൾ അതിൽ അൻവറിന്റെ വെളിപ്പെടുത്തൽ ചെലുത്തിയ സ്വാധീനവുമുണ്ട്. ശശിയുടെ അമിതമായ ഇടപെടൽ എ ഡി എമ്മിന്റെ ഭാര്യയ്ക്ക് അറിയാമെന്നാണ് അൻവർ പറഞ്ഞു വെക്കുന്നത്. ദിവ്യയുടെ ജാമ്യ ഹർജിയിൽ നവീൻ ബാബുവിന്റെ കുടുംബം അക്ഷിചേരും എന്നും ഇന്ന് തന്നെ നടപടികൾ തുടരുമെന്നും കണ്ണൂർ കളക്ടറുടെ കത്തിൽ തൃപ്തരല്ല എന്നും കുടുംബം അറിയിച്ചു. കണ്ണൂർ കളക്ടറുടെ അനുശോചന വാക്കുകൾ ആവശ്യമില്ല എന്ന് നവീൻ ബാബുവിന്റെ കുടുംബം അറിയിച്ചതായി ജോയിന്റ് കൌൺസിൽ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ജി അഖിൽ പറയുകയാണ്. സബ് കളക്ടറുടെ കൈവശം കവറിൽ കൊടുത്തുവിട്ട കത്തിൽ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കാനാകില്ല എന്ന് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ പറഞ്ഞതായി അഖിൽ പറയുകയാണ്. നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ കത്തിൽ അതൃപ്തരാണ്. കത്തിൽ വിഷയങ്ങളൊന്നും തന്നെ സൂചിപ്പിച്ചിട്ടില്ല. കളക്ടറുടെ വ്യക്തിപരമായ അനുഭവങ്ങൾ സൂചിപ്പിച്ചു എന്നതല്ലാതെ മറ്റൊന്നുമില്ല. കത്തിനെ ഗൌരവമായി കാണുന്നുമില്ല. ഓൺലൈൻ ചാനലിനെ വിളിച്ച് ഇത്തരത്തിൽ പരിപാടി നടത്തിയതിൽ കളക്ടർ ഇടപെട്ടിട്ടില്ല. ഇടപെടാമായിരുന്നിട്ടും ഇടപെട്ടിട്ടില്ല എന്ന്, കത്തിനെ ഗൌരവമായി കാണുന്നില്ല എന്നും ഭാര്യ അറിയിച്ചതായും ജി അഖിൽ പറയുന്നു. ഇതിന് ചില പ്രമുഖ സി പി എം നേതാക്കളുടെ പിന്തുണയുണ്ട്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും പി ശശിയെ പുറത്താക്കാൻ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നടത്തുന്ന നീക്കങ്ങളുടെ ഭാഗമാണോ ഇതെന്നും സംശയമുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന് ആദ്യ ആണിയടിക്കാനുള്ള നീക്കത്തിന്റെ ആദ്യപടിയാണ് ഈ സംഭവം. പാർട്ടിക്ക് മേലെ ഒന്നും ആരും വളരില്ല. പാർട്ടിയുടെ ഭാഗമാകാതെ പാർട്ടിക്കപ്പുറം കടക്കാൻ ആർക്കും സാധിക്കില്ല. സി പി എം സംസ്ഥാന കമ്മിറ്റിക്ക് ശേഷമുള്ള പത്രസമ്മേളനത്തിൽ സെക്രട്ടറി എം വി ഗോവിന്ദന്റെ ഈ മറുപടിയിൽ സന്ദേശം വ്യക്തമായിരുന്നു. ചോദ്യം അൻവറിനെ കുറിച്ചായിരുന്നു. പക്ഷേ മറുപടിയിലെ ഉന്നം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായിരുന്നു. ഈ ഒറ്റവരിയിൽ നിന്നും ശശിയുടെ ജാതകം കുറിച്ചു. സർക്കാരിനെ പിടിച്ചുകുലുക്കിയ അൻവറിന്റെ ആരോപണത്തെ തുടർന്ന് പി ശശിക്കെതിരെ സി പി എം അന്വേഷണത്തിൽ ഒരുങ്ങിയെങ്കിലും നടന്നില്ല. അതിന്റെ കലിപ്പിലാണ് ഇപ്പോൾ തീർക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സമാന്തര അധികാര കേന്ദ്രമായി വളർന്നതായുള്ള തോന്നൽ ശശിക്ക് പൂട്ടിടാനുള്ള നീക്കവും ശക്തമാണ്. പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ശശിയെ മാറ്റുന്നതിനുള്ള അടക്കമുള്ള നീക്കം ഊർജിതമാണ്. ശശിയെ കുറിച്ചുള്ള പാർട്ടിയിലെ വിമർശനവും വികാരവുമാണ് അൻവറിലൂടെ പുറത്തുവന്നത് എന്നാണ് പൊതുവിലുള്ള വിലയിരുത്തൽ. പാർട്ടി സമ്മേളനങ്ങൾ തുടങ്ങാനിരിക്കെ ഇപ്പോഴത്തെ കേളികൊട്ടടക്കം സ്വാഭാവികമായും അംഗങ്ങളുടെ വിചാരണയ്ക്ക് വിധേയമാകും. ഇതിനൊക്കെ മറുപടി പറയാൻ ബാധ്യസ്ഥരാണ് നേതൃത്വം. അതിനാൽ പി ശശിയെ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പിൻവലിച്ച് അഗ്നിശുക്തി വരുത്താനുള്ള ആലോചനയിലാണ് സി പി എം. ഉയർന്നു വന്ന എല്ലാ പ്രശ്നങ്ങളും ഗൌരവത്തോടുകൂടി എടുത്ത് അൻവറിന്റെ നീക്കങ്ങൾക്ക് പാർട്ടി സെക്രട്ടറിയുടെ പൂർണ്ണ പിന്തുണയുണ്ട് എന്ന് വേണം കരുതാൻ. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി പി ശശിയെ നിയമിക്കാനുള്ള നിർദ്ദേശവും വന്ന സംസ്ഥാന കമ്മിറ്റിയിൽ പി ജയരാജൻ ചോദ്യം ചെയ്തിരുന്നു.
നിയമനം ശ്രദ്ധയോടുകൂടി വേണമെന്നും തീരുമാനമെടുക്കുമ്പോൾ തെറ്റ് ആവർത്തിക്കരുത് എന്നുമായിരുന്നു ജയരാജന്റെ ഓർമ്മപ്പെടുത്തൽ. അധോലോകമായി ചിത്രീകരിക്കപ്പെടുന്ന പോലീസ് ലോബിയുമായി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കുള്ള കൂട്ടുകെട്ടിൽ സിപിഐക്കും അതൃപ്തിയുണ്ട്. നവീൻ ബാബുവിന്റെ മരണത്തിലും സിപിഐ ആമർഷത്തിലാണ്. റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥനാണ് നവീൻ. ഇക്കാര്യം എം വി ഗോവിന്ദനുമായി സിപിഐ സംസാരിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് ശേഷം നിർണായക വിഷയങ്ങളിൽ ഇരു പാർട്ടി സെക്രട്ടറിമാർ തമ്മിൽ ഏകോപനം ഊർജിതമാണ്. ഇ പി ജയരാജൻ വിവാദ പ്രസ്താവന നടത്തിയപ്പോഴും എം മുകേഷിന്റെ പേരിൽ പരാതി വന്നപ്പോഴും തീരുമാനമെടുക്കുന്നതിൽ ഈ കൂടിയാലോചന ഫലം കണ്ടിരുന്നു. ഇപ്പോഴത്തെ ആരോപണങ്ങളിൽ പി ശശിയെ മാറ്റണമെന്ന നിലപാടുണ്ടെങ്കിലും സിപിഐ അത് പരസ്യമാക്കിയിട്ടില്ല. എന്തായാലും നിലവിലെ സാഹചര്യങ്ങൾ ഒന്ന് വായിക്കുമ്പോൾ എം ശിവശങ്കർ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടത്തിയ പ്രവർത്തനങ്ങൾ വിവാദമായപ്പോഴാണ് പി ശശിയെ പിണറായി കൊണ്ടുവന്നത്. ഇത് ഭരണപരമായ സൗഹൃദത്തിന് ഗുണകരമായെങ്കിലും പോലീസ് ശശിയുടെ പോക്കറ്റിലായി. പോലീസ് വിവാദങ്ങളിൽ പെട്ടപ്പോഴൊക്കെ ശശിയുടെ പേരും നിഴൽ പോലെ തന്നെ പിന്തുടർന്നു. ഇത് രണ്ടാം തവണയാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പദവിയിലേക്ക് പി ശശി എത്തുന്നത്. ഇ കെ നയനാരുടെ അവസാന മന്ത്രിസഭയുടെ കാലത്തായിരുന്നു അദ്ദേഹത്തിന് ആദ്യ ഊഴം. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെയും ഭരണത്തിന്റെയും നിയന്ത്രണം അദ്ദേഹത്തിലൂടെ പൂർണ്ണമായി പാർട്ടി ഏറ്റെടുത്ത കാലമായിരുന്നു അത്. ഇപ്പോൾ പിണറായി വിജയനാണ് മുഖ്യമന്ത്രി. ഭരണത്തിന്റെ മാത്രമല്ല പാർട്ടിയുടെ കടിഞ്ഞാണം പൂർണ്ണമായും അദ്ദേഹത്തിന്റെ കൈകളിൽ തന്നെയാണെന്ന് ആരെക്കാൾ നന്നായി കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം.